ഗലാത്യർക്കെഴുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജഡത്തിൻ്റെ വ്യാപാരമാണ് മദ്യപാനം എന്ന് പൗലോസ്ലിഹ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതത്തിൽ 20-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള തിരുവചനത്തിൽ വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. സുഭാഷിതത്തിൽ പറഞ്ഞു വച്ചിരിക്കുക, വീഞ്ഞ് പരിഹാസകനാണ്, നമ്മളെയൊക്കെ മറ്റുള്ളവർ ആട്ടും തുപ്പും കൊണ്ട് ഇയാൾ കാർക്കിച്ചു തുപ്പിയിട്ട് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും മദ്യപിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യരെ പരിഹാസകൻ്റെ പരിഹാസകനായിട്ട് മാറ്റി. വലിയൊരു ഒരു ചിന്തയാണ്. വല്ലപ്പോഴും നിങ്ങൾക്ക് ബോധമുണ്ടാകുമ്പോൾ ഈശോ നിങ്ങളെ ഇത് കേൾക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ പരിഹാസകനായി മാറുകയോ മനുഷ്യരല്ലാണ്ട് മാറുകയോ മൃഗത്തെ പോലെയാണ് മറ്റുള്ളവർ കണക്കാക്കുക എന്ന് ഒന്നും ചിന്തിച്ചേക്കണേ. മദ്യം കലഹക്കാരന്, നമ്മൾ മദ്യപത്തിന് അടിമയായിട്ടുകൊണ്ട് കുടുംബത്തിൽ പല കലഹങ്ങളും ഉണ്ടാകുന്നത്, കുടുംബങ്ങൾ പലതും തകർന്നിട്ടുള്ളത്, പല കുടുംബങ്ങളിലും ജീവിതത്തിൽ ഒട്ടും സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ? അതിനെല്ലാം കാരണം ഈ മദ്യമാണ്. നിങ്ങളല്ല, നിങ്ങൾ നല്ല മനുഷ്യരാ, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരാ, കർത്താവിന് നിങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് താല്പര്യമുണ്ട്. നിങ്ങളെ കലഹക്കാരനും നിങ്ങളെ പരിഹാസകനും ആക്കുന്നത് മദ്യമാണ്. നിങ്ങൾ അതായത് കൊണ്ടല്ല പ്രതിവിക്കുന്നേ, മദ്യമാ നിങ്ങൾ ഇതാക്കുന്നേ. അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല എന്ന് സുഭാഷിതത്തിൽ പറയുന്നു. ആ സുഭാഷിതൻ തന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തിരിച്ചു വാ എന്ന്. സുഭാഷിതത്തിൽ 23-ാം അധ്യായത്തിൽ 20-ും 21-ും തിരുവചനങ്ങൾ പറയുന്നുണ്ട്. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്തു പിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടിക്കേണ്ടി വരും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാരുടെയൊക്കെ ജീവിതം കീറത്തുണി ഉടുക്കേണ്ടി വരും. മദ്യപന്മാരുള്ള കുടുംബങ്ങളിൽ ഇന്നിപ്പോൾ മദ്യപന്മാർ മാത്രമല്ല, മദ്യപനികളായിട്ടുള്ള വ്യക്തികളെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട അവസരമാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥ. സുഭാഷിതത്തിൽ 23-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആർക്കാണ് അകാരണമായിട്ടുള്ള മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുമന്ന് കലങ്ങിയത്? വീഞ്ഞ് കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നീ നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്രമായ കാഴ്ചകൾ കാണുകയും വിഘടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടിരിക്കുന്നവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിരുത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല, അവരെന്നെ പ്രഹരിച്ചു, എനിക്കേറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചിന്തകൾ മദ്യത്തിന് അടിമയായിട്ടുള്ള ഓരോ വ്യക്തിയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, സുഭാഷിതത്തിൽ നമ്മളെക്കുറിച്ചല്ലേ അത് എഴുതി വച്ചിരിക്കുന്നേ? എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ജീവിതം സുഭാഷിതത്തിൽ വിവരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് നോക്കിയേ. ജോയലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, മദ്യപന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവീർപ്പിടുവിൻ എന്ന്. സുഭാഷിതത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും. എഫേസുസാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 17-ും 18-ും തിരുവചനങ്ങൾ പറയുന്നു, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ, പോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. ദുരാസക്തി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകാതെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു പോ. പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും പല യുവാക്കന്മാരും പള്ളിയിൽ വരുന്നുവെന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ പരിസരത്തിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി 8-ഉം 10-ഉം വർഷമായിട്ട് പള്ളിയുടെ അകത്ത് കയറാത്ത ഒത്തിരിയേറെ യുവാക്കന്മാരെയും കാണാനുള്ള ഇടവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളൊക്കെ ഈ ജീവിതത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒന്ന് കുടുംബ ജീവിതത്തിലേക്കും കൂടി ഒന്ന് കടന്നു പോകും. നിന്റെ ഭാവി ജീവിതം അറിയുന്ന കർത്താവാണ് നിന്നോട് പറയുന്നേ, ഈ തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതത്തെ കർത്താവിന് കൊടുത്തിട്ട് കർത്താവെ തിരുരക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് ഈശോട് പ്രാർത്ഥിക്കണം. തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണമാ,
തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥായ എന്നെ പൂർണമാ. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചെങ്കിലും ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ടുള്ള നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈശോയോട് പറയണം, ഈശോയെ നിന്റെ തിരുരക്തത്താൽ, നീ ചിന്തിയ കുരിശിലെ രക്തത്താൽ, നീ വിലക്കി വാങ്ങപ്പെട്ട മകനും മകളുമാണ് ഞാൻ, എന്നെ ഒന്ന് തിരുരക്തത്താൽ വീണ്ടെടുത്ത് നീ എന്നെ ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധമായൊരു ജീവിതം നയിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല വൈകൃതങ്ങളും വന്നുകൂടുന്നതിൻ്റെ കാരണം അശുദ്ധിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അശുദ്ധരായിട്ടുള്ളവർക്ക് ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ പറ്റില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് പറ്റില്ല. പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോഴും വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോഴുമെല്ലാം ദൈവത്തെ കാണാൻ പറ്റാത്തതിൻ്റെ അവസരം, ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണമെല്ലാം ഈ അശുദ്ധി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഈശോയെ ഈ അശുദ്ധിയിൽ നിന്നും ഒന്ന് വിശുദ്ധമാക്കാൻ എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുതരുന്നുവെന്ന്. വേറൊരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. എല്ലാവരും മനുഷ്യരാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അഭിഷിക്തക്കെതിരായിട്ട് നമ്മൾ പരാതി പറയുന്ന ഒരു കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാറിയിരിക്കുകയാണ്. പല പള്ളികളിലും വികാരിയച്ഛന്മാരെ കുറ്റം പറയുകയും വികാരിച്ചനെതിരായിട്ട് പെരുമാറുകയും വികാരിച്ചനെതിരായി നോട്ടീസ് അടിക്കുകയും ഒത്തിരിയേറെ കോലാഹലങ്ങളും പള്ളിക്കകത്തും കുർബാനയുടെ മധ്യയും വികാരിയച്ഛനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒത്തിരിയേറെ പള്ളികളിലും പള്ളികളിലെ ആ രീതികളുമൊക്കെ കാണുന്ന ഒത്തിരിയേറെ ആ കാലഘട്ടത്തിൻ്റെ ഒരു ശാപം പോലെയായി മാറിയിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് പറയാൻ ആഗ്രഹിക്കുന്ന അഭിഷിക്തരെ, നിങ്ങൾ ഒരിക്കലും വേദനിപ്പിച്ചേക്കരുത്. അവർ മനുഷ്യരാണ്, ഞങ്ങളെല്ലാം മനുഷ്യരാണ്. ഞങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെക്കാളും കൂടുതൽ ന്യായവിധിക്ക് അർഹരാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. നിങ്ങൾ ആ അഭിഷിക്തനുക്കെതിരായി കരമുയർത്തുകയും നാവുയർത്തുകയും സ്വരമുയർത്തുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ശാപമായിട്ട് അത് മാറുന്നത് കൊണ്ടാണ് കർത്താവ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്നെ കൊണ്ട് അത് കേൾപ്പിക്കുന്നത്. ഒരിക്കലും അഭിഷിക്തരെയും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെട്ടവർക്കുമെതിരായിട്ട് നീ കുറ്റം പറയുകയോ വിധിക്കുകയോ ചെയ്യാൻ അർഹതയില്ല. അത് ദൈവത്തിൻ്റെ കാര്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിൻതലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കാനും വേണ്ടിയാണ്. അഭിഷിക്തരെ വേദനിപ്പിച്ചേക്കരുതേ, നമ്മുടെ കുടുംബത്തിനും തലമുറകൾക്കും ശാപം കിട്ടും. പല വീടുകളും വീട്ടിലും നമുക്കറിയാം, പല ഇടവകയിലൊക്കെ ചെല്ലുമ്പോഴും പല കുടുംബങ്ങളുടെ പേര് പോലും ഇന്നില്ല, തീർന്നുപോയി. ശാപം കൊണ്ട് തീർന്നുപോയ എത്രയോ കുടുംബങ്ങൾ നിങ്ങളുടെ ഓരോ ഇടവകയിൽ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കുടുംബങ്ങൾ എത്രയുണ്ട്. തലമുറ തന്നെ അറ്റുപോയ എത്രയോ കുടുംബങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം പറയുന്നു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല എന്ന് യേശു തൻ്റെ അധികാരിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അവസാന ദിവസങ്ങളിൽ നിമിഷങ്ങളിൽ ഈശോ തന്നെ പറയുക, നിനക്ക് അധികാരം തന്നത് ഞാനല്ല, ദൈവത്തിൻ്റെ വലിയ ഉന്നതികളിൽ നിന്ന് തന്നതാ, അതല്ലാതെ നിന്റെ അധികാരം കൊണ്ടൊന്നും അല്ല. ദൈവം തന്നിട്ടുള്ള അധികാരത്തെ ഞാൻ മാനിക്കുന്നു, ദൈവം കൊടുത്തിരിക്കുന്ന അധികാരത്തെ മാനിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, മത്തായി 16:18-19 തിരുവചനത്തിൽ നീ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ പത്രോസാ, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് ഈശോ പറയുക. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടപ്പെടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പൗരോഹിത്യത്തിൻ്റെ അധികാരമത, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. ആ ഒരു അധികാരം കൊടുത്ത പൗരോഹിത്യത്തെ നിങ്ങൾ അപമാനിക്കരുത്, അപമാനിക്കരുത്. ദൈവം വിലമതിക്കുന്നതിന് നിങ്ങൾ വിലമതിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ ക്രോപം, ശാപം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലും തലമുറകളിലും വന്ന് പതിക്കും. സങ്കീർത്തനത്തില് 45-ാം സങ്കീർത്തനം 7-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി
ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന്, ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന്. സങ്കീർത്തനത്തില് 20-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം പറയുന്ന, കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു, അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും, വലത്തു കൈകൊണ്ട് മഹത്തായ വിജയം നൽകുകയും ചെയ്യും. ദൈവം അഭിഷിക്തനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സങ്കീർത്തനത്തില് 18-ാമത്തെ സങ്കീർത്തനം 50-ാമത്തെ തിരുവചനം പറയുന്നു, തന്റെ അഭിഷിക്തരോട് എന്നേക്കും കാരുണ്യം ദൈവം കാണിക്കും. സംഖ്യയുടെ പുസ്തകത്തില് 21-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ തിരുവചനം ഒന്ന് എടുത്തു നോക്കിയാൽ, യാത്രാമത്തെ ജനം അക്ഷമരായിട്ട് ദൈവത്തിനും മോശയ്ക്കുമെതിരായിട്ട് അവർ സംസാരിക്കുകയാണ്. ദൈവത്തിനും ദൈവം തെരഞ്ഞെടുത്ത മോശയ്ക്കുമെതിരായിട്ട്. അങ്ങനെ ഈ മരുഭൂമിയിൽ മരിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത്? ഇവിടെ അപ്പമോ വെള്ളമോ ഒന്നുമില്ല, ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് മന്ന എന്ന് പറയുന്നത്. ദൈവം നല്ല മധുരമുള്ള നല്ല മൃദുവായിട്ടുള്ള അപ്പം കൊടുത്തതാണ് മന്ന. വിലകെട്ട ഈ അപ്പമാണോ ഞങ്ങൾ മടുത്തു? ഈ മന്ന തിന്ന് ഞങ്ങൾ മടുത്തു. അവർ പറയുന്ന വാക്ക് വിലകെട്ട ഈ അപ്പം തിന്ന് മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആത്മീയ സർപ്പങ്ങളെ അയക്കുക ചെയ്തത്. ദൈവത്തിനും ദൈവത്തിന്റെ പ്രിയപ്പെട്ട അഭിഷേകത്തിനും എതിരായി, വിശുദ്ധ കുർബാനയുടെ വലിയ പ്രതീകമായിട്ടുള്ള മന്നയ്ക്കുമെതിരായിട്ട് അവർ പറഞ്ഞു, ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. പറഞ്ഞപ്പോഴെന്ത് സംഭവിച്ചു? ആഗ്നേയ സർപ്പങ്ങളെ ദൈവം അയച്ചു. സങ്കീർത്തനത്തില് 105-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ തിരുവചനം പറയുന്നു, എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവം ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. അഭിഷിക്തരെ വഴിതെറ്റിക്കുന്നതും തെറ്റാണേ. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ സംസാരം കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു അഭിഷിക്തന്റെ ജീവിതം വിശുദ്ധിയും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനും കുറ്റവാളി നീ തന്നെയാണ്. നിന്റെ ദൈവം നിനക്ക് തന്നിട്ടുള്ള വിശുദ്ധിയിലേക്ക്, വിശ്വാസത്തിലേക്ക്, ജീവിതത്തിന്റെ നിത്യതയിലേക്ക് കടക്കുവാൻ നിന്നെ സഹായിക്കാനുള്ള നിന്റെ അഭിഷിക്തനെ ആ കണ്ണുകൊണ്ട് മാത്രമേ കാണാവൂ. വേറെ ഒരു കണ്ണും കൊണ്ട് കണ്ടേക്കല്ലേ, ഒരു കണ്ണുകൊണ്ടും. അതുകൊണ്ടാണ് ദിവ്യബലിയിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നേ, കർത്താവെ ഈ പുരോഹിതരെ വിശുദ്ധീകരിക്കണമേ, അവരുടെ നാവുകളെ വിശുദ്ധീകരിക്കണമേ, കരങ്ങളെ ശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ വട്ടമിട്ട് ചുറ്റി നടക്കുക ഓരോ പുരോഹിതന്റെയും ഓരോ അഭിഷിക്തന്റെയും ഓരോ സന്യാസിനി സന്യാസികളുടെയും ചുറ്റിലും. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 7-ാം അധ്യായം 29-31 തിരുവചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതരെ ബഹുമാനിക്കുക, അവിടുത്തെ പുരോഹിതരെ ബഹുമാനിക്കുക എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ പറയുന്നു. സർവശക്തിയോടും കൂടി ശ്രദ്ധാവിനെ സൃഷ്ടാവിനെ സേവിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക എന്ന് പ്രഭാഷകനിലൂടെ പറയുന്നു. ദിനവൃത്താന്തത്തില് 2-ാമത്തെ പുസ്തകം 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഉസ്സിയ രാജാവ് അഹങ്കാരിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു ഉസ്സിയ രാജാവ്. അങ്ങനെ അഹങ്കാരിയായിട്ട് ധൂപപീഠത്തിന്മേല് ധൂപമർപ്പിക്കാൻ വേണ്ടി കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ, ധൂപപീഠത്തിന്മേൽ ധൂപമർപ്പിക്കാൻ പുരോഹിതന്മാർക്ക് മാത്രമേ അർഹതയുള്ളൂ, അധികാരമുള്ളൂ. അവിടെ അവർ പ്രവേശിച്ചപ്പോൾ 80 നല്ല ദൃഢഗാത്രരായിട്ടുള്ള പുരോഹിതന്മാർ തടഞ്ഞു ഉസ്സിയ രാജാവിനെ. എന്നിട്ടും അയാൾ കൂട്ടാക്കിയില്ല. 19-ാമത്തെ തിരുവചനം പറയുകയാണ്, ഉസ്സിയ കുപിതനായി അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ സമീപത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ, പുരോഹിതന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. 21-ാമത്തെ തിരുവചനം പറയുകയാണ്, 2-ാമത്തെ ദിനവൃത്താന്തത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം പറയുന്നു, മരിക്കുന്നതുവരെ ഉസ്സിയ രാജാവ് കുഷ്ഠരോഗിയായിട്ട് കഴിഞ്ഞു. എന്താ കാരണം? അഭിഷിക്തരെ അപമാനിച്ചതിൻ്റെ കാരണം, അവർ പറഞ്ഞതിന് എതിരായി ചെയ്തതിൻ്റെ കാരണം, അവരോട് കോപിച്ചതിൻ്റെ കാരണം.